എനിക്കറിയാം തൻ്റെ മനസ്സിൽ, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എപ്പോഴോ എവിടെയോ ഒരു മോഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് തനിക്ക്. മോഹമൊന്നുമല്ലത്, ഒരു രക്ഷ, അതായത് അഭയം. സർവതും നഷ്ടപ്പെട്ടവൾക്ക് കയറി ചെല്ലാനും യാചിക്കാതെ അധികാരം സ്ഥാപിച്ചെടുക്കാനും പറ്റിയ ഒരിടം. അങ്ങനെ കരുതുന്നുണ്ട് നീ ഇപ്പൊ എന്നെ അല്ലേ? മഹാദേവനോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ ഗണത്തിൽ ഉണ്ണിമായെ കൂട്ടണ്ടെന്ന്. പിന്നെ ഏത് ഗണത്തിലാടി നിന്നെ ഞാൻ കൂട്ടേണ്ടത്? സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോയി. അവന്റെ വീട്ടുകാർ നിന്നോട് ഇറങ്ങിപ്പോവാനും പറഞ്ഞു. പശുവും ചത്ത് മോരന്റെ പുളിയും തീർന്നിട്ടും എന്തിന്റെ പേരിലാടി നിന്റെ ഈ ജാട? മഹാദേവ പ്ലീസ്, എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാൻ താല്പര്യം നിനക്ക് ഇപ്പൊ കാണില്ല, പക്ഷേ അതിനി അധിക സമയം ഉണ്ടാവില്ല. നീ വരും എന്റെ അടുത്തേക്ക് രക്ഷിക്കണേ എന്ന അപേക്ഷയുമായിട്ട്. നിനക്ക് കാണണോ സ്വാമിയാർ മഠത്തിൽ നിന്ന് നിന്നെ വലിച്ചിറക്കി പുറത്തിടുന്നത്? എടി, അതിനുള്ള കരാർ ഏറ്റിട്ട് തന്നെയാണ് ഈ മഹാദേവൻ നിൽക്കുന്നത്. 20 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് നീ സ്വാമിയാർ മഠത്തിനകത്തേക്ക് കയറിയതെങ്കിൽ അതിന്റെ ഇരട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എനിക്ക് നിന്നെ ഒന്ന് പുറത്തിറക്കി കിട്ടാൻ. പക്ഷേ 20 പൈസ പോലും വാങ്ങാതെ മഹാദേവൻ നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. കൈക്കരുത്ത് കൊണ്ടല്ല, കാത്തിരിപ്പ്. അതേടി, കാത്തിരിക്കുക തന്നെ ചെയ്യും മഹാദേവൻ നിന്നെ ഒന്ന് പുറത്തു കിട്ടാൻ. അതിങ്ങനെയല്ല, തീർത്തും അഭയമില്ലാതെ ആശ്രയമില്ലാതെ കിട്ടണം എനിക്ക്. അതുവരെ കാത്തിരിക്കാൻ ഞാൻ. എവിടെ പോയതാടി? ചോദിച്ചു കേട്ടില്ലേ? ഓ, അവനെ കാണാൻ പോയതായിരിക്കും, മഹാദേവനെ. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അവനെ കാണാനുള്ള പോക്കായിരുന്നില്ലേ? കല്യാണി വിളിച്ചു കൂവണ്ട, അവള് പോയി. ദ്രൗപദിക്ക് അത്യാവശ്യമായ തഞ്ചാവൂരിനൊരു ക്ഷണം. ദ്രൗപദിയുടെ മാമന്റെ മോളുടെ മോന്റെ ഉപനയനം. കൂടെ കല്യാണിയേയും കൂട്ടി വരും 2-3 ദിവസം കഴിഞ്ഞ്. അതുവരെ ഞാൻ അതുവരെ നീ തരിച്ച്. മനസ്സിൽ കണക്കൂട്ടൽ ഒരുപാട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനില്ലാത്ത നേരത്ത് പടിപ്പുര കടന്ന് കയറി വരാൻ ഭാഗത്തിൽ നിപ്പുണ്ടല്ലോ പുറത്ത് പഴയ കാമുകൻ. പക്ഷേ ആ ചിന്ത വേണ്ട. പരദേവതമാരെ കുടിയിരുത്തിയ ഈ മഠത്തിൽ തറവാടിന്റെ മാനം കളയാൻ ഒരു നിഴൽ വീണാ പോലും ആ നിമിഷം അറിയും ഞാൻ, അറിയിക്കും എന്റെ ഉപാസനമൂർത്തികൾ. അതുകൊണ്ട് സൂക്ഷ്മത വേണം, വിചാരത്തിൽ പോലും. സൂക്ഷ്മത വേണ്ടത് ഇപ്പൊ അച്ഛനാ. അച്ഛന്റെ ഉള്ളിലെ കണക്കുകൂട്ടലുകളെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട് എനിക്കും. എന്നെ വീട്ടിൽ നിന്ന് പറിച്ചെറിയാൻ ആ മനസ്സ് ദാഹിക്കുന്നുണ്ട് ഒരുപാട്. ഒരു ദുസ്വപ്നമായിട്ട് പോലും കാണാൻ ഇഷ്ടമില്ലാത്ത ആളുമായിട്ട് കഥകളുണ്ടാക്കി പറയുന്നതും അതിനു വേണ്ടി തന്നെ. പക്ഷെ അച്ഛന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല.
ഈ വീടിന്റെ അനന്തരാവകാശി എന്റെ ഉദരത്തിൽ വളരുന്നത് സത്യമാണെങ്കിൽ ആ സത്യത്തെ സ്മരിച്ച് ഞാൻ പറയുന്നു, ഒന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. ജന്മം കൊണ്ട് ബ്രാഹ്മണനാ ഞാൻ, പക്ഷേ ക്ഷത്രിയ ധർമ്മവും വഴങ്ങും എനിക്ക്. ഹത്യ ക്ഷത്രിയർക്ക് പാപമല്ല, ധർമ്മമാണ്. വേണ്ടി വന്നാൽ അതും ചെയ്യും. എന്റെ ഇച്ഛയ്ക്കൊപ്പം നീ പ്രവർത്തിച്ചില്ലെങ്കിൽ. ജനിക്കുന്നതെല്ലാം ശൂദ്രരായിട്ട് കർമ്മം അവനെ ദ്വിജനാക്കുന്നു. ഉപനയനവും ഗായത്രി ജപവും കുളിയും തേവാരവും അല്ല ഒരാളെ ബ്രാഹ്മണനാക്കുന്നത്, അവന്റെ കർമ്മമാണ്. ഇത്രയും കാലം അച്ഛൻ പറയുന്നതിനൊന്നും മറുവാക്കുപോലും പറയാതെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചു കഴിഞ്ഞവളാ ഈ ഉണ്ണിമായ. പക്ഷെ ഞാൻ ഏറ്റവും വെറുക്കുന്ന ആ മഹാദേവനുമായി ചേർത്ത് മനസ്സിൽ ചിന്തിക്കാത്തതുപോലും പറഞ്ഞു പരത്താനുള്ള അച്ഛന്റെ ഈ ത്വരയുണ്ടല്ലോ, വൃത്തികെട്ട ത്വര, അതെന്റെ നില തെറ്റിക്കുന്നു. ഒരടുക്കളക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം മാത്രം തന്നാ മതിയെന്ന് എത്ര വട്ടം കരഞ്ഞു പറഞ്ഞു ഞാൻ. സ്വാമിയർ മഠത്തിലെ തമ്പുരാട്ടി പദം എന്നെ ഇപ്പൊ മോഹിപ്പിക്കുന്നേയില്ല, പകരം പേടിപ്പിക്കുക ചെയ്യുന്നത്. ചില കണക്കുകൂട്ടലുകൾ ഈ മനസ്സിലും തോന്നിപ്പിച്ചു തരുന്നുണ്ട്. നിത്യവും എന്റെ ഉപാസന ഏറ്റുവാങ്ങുന്ന ഈ വീട്ടിലെ തന്നെ മൂർത്തികൾ. അച്ഛൻ പറഞ്ഞല്ലോ ബ്രാഹ്മണനായ അച്ഛന് ക്ഷത്രിയധർമ്മവും വഴങ്ങുമെന്ന്. ഉണ്ണിമായയുടെ മനസ്സിലും ഉണ്ട് ചില പ്രതിരൂപങ്ങൾ, സർവവും മുടിച്ച് കത്തിച്ച് ചാമ്പലാക്കിയ പ്രതികാരത്തിന്റെ അഗ്നിരൂപങ്ങൾ. എന്നെ അവരാക്കരുത്, അത് നന്നാവില്ല ആർക്കും ഒരിക്കലും. തിരുവായുസ് തോറ്റു തരുന്നില്ല ഇപ്പോഴും അവൾ. മകന്റെ ഭാര്യ സ്വാമിയുടെ ഇച്ഛയ്ക്കൊത്ത്. ചിലപ്പോ തോന്നാറുണ്ട് മൈസൂർ സിംഹമായ ടിപ്പുവിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പോലും തലകുനിക്കാതെ അടരാടിയ ഉണ്ണിയാർച്ചയുടെ പുനർജന്മമാണ് അവളെന്ന്. തൊട്ടു നോക്കാൻ പോയിട്ട് ഒന്ന് സ്പർശിക്കാൻ പോലും നിന്ന് തന്നിട്ടില്ല. ഒരുപാട് മോഹിച്ചൊരു പമ്പരമായിട്ട് ഇങ്ങനെ ചുറ്റും കറങ്ങിയിട്ടും ഈ മഹാദേവൻ ഒരിക്കൽ പോലും ഒടുവിൽ ജയിക്കുന്നായപ്പോ തടസ്സങ്ങൾ ഒരുപാട് വന്നു സ്വാമിയാർ മഠത്തിന്റെ രൂപത്തിലും നിരഞ്ജന്റെ രൂപത്തിലും. ഇപ്പോ ആ ചുഴികളെല്ലാം കെട്ടടങ്ങി ഇനി എന്തുമാവാമെന്ന് കൽപ്പിച്ചരളിയിരിക്കുന്നു സ്വാമിയാർ മഠത്തിന്റെ തന്നെ പൊന്നുതമ്പുരാൻ. എന്നിട്ടും കഴിയുന്നില്ല. അതാണ് ആ ചോരത്തളപ്പിന്റെ പാരമ്പര്യം, ശക്തി. തഞ്ചാവൂരിലെ ഉപനയനത്തിന് പോകുന്നില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടും നിർബന്ധപൂർവം ഞാൻ ദ്രൗപദിയെ പറഞ്ഞയച്ചു. കൂട്ടുപോകാൻ ഒരുക്കമല്ലെന്ന് കല്യാണി കലഹിച്ചു, അതും ഞാൻ സമ്മതിപ്പിച്ചു. എല്ലാവരെയും പറഞ്ഞയച്ച് സ്വാമിയാർ മഠത്തിൽ അവളെ ഒറ്റയ്ക്കാക്കിയത് എന്റെ മകന്റെ ജീവിതത്തിൽ ഒരു ഗ്രഹണം പോലെ വന്ന് കയറിയ ആ ബാധയെ എന്നെന്തൊക്കെയുമായി ഒഴിപ്പിക്കാൻ വേണ്ടി തന്നെയാ. മൂന്നേ മൂന്ന് ദിവസം, അതിനുള്ളിൽ അവസാനിക്കണ എല്ലാം മഹാദേവനാണ് ചുമതല. തനിക്ക് എന്തും ചെയ്യാം, എന്തും. തെറ്റ്, തമ്പുരാൻ ചിന്തിക്കുന്നത് അത്രയും തെറ്റ്. ഞാനല്ല തമ്പുരാൻ അതിനുള്ള പോകും വഴി, അത് തമ്പുരാൻ തന്നെയാ. മനസ്സ് ദുഷിപ്പിച്ച് ഇറക്കി വിടണം. സ്വാമിയാർ മഠത്തിന്റെ പടി കടന്ന് പുറത്ത് കിട്ടിയാ പിന്നെ എന്ത് ചെയ്യണോ നീ മഹാദേവൻ അറിയാം. പക്ഷേ അതുവരെയുള്ള കാര്യങ്ങളുടെ കൈക്കാരൻ തമ്പുരാൻ തന്നെ ആയിരിക്കണം. എവിടെ പോയി എന്നുള്ള ചോദ്യവുമായിട്ട് ഒരു അവകാശി വരാനില്ലേ? അങ്ങയുടെ മകൻ മഹാഗായകൻ.
അന്നേരം സ്വാമിയാർ മഠവും നിന്നെയൊക്കെ ഉപേക്ഷിച്ച് കൂടും കുടുക്കെടുത്തോണ്ട് സ്വമനസാലെ ഇറങ്ങിപ്പോയതാണെന്ന് പറയാൻ പറ്റണമെങ്കിൽ ചൂത് നടക്കേണ്ടത് തമ്പുരാന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കണം. പണയവസ്തു അവൾ, ഉണ്ണിമായ. പക്ഷേ എങ്ങനെ മഹാദേവൻ? ഞാൻ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കില്ല. ഇന്നാണെങ്കിൽ ഉരുളയ്ക്കുപ്പേരി പോലെ പറയുകയും ചെയ്തു ചില മറുപടികൾ. നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്. ദ്രൗപദി തിരിച്ചെത്തിയാൽ ഇതൊന്നും നടക്കില്ല. നടക്കും, നടക്കും തമ്പുരാനെ. ശ്രമിച്ചാല് പാലാഴി വരെ കടയാൻ പറ്റുമെന്ന് തെളിയിച്ചില്ലേ കുലവൈരികളായ ദേവന്മാരും അസുരന്മാരും. അവളെ ഇറക്കിവിടുമ്പോഴല്ല, സ്വയം ഇറങ്ങിപ്പോകുമ്പോഴാ നമ്മൾ ശരിക്കും ജയിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കണം. എലിയെ കൊല്ലാൻ ഇല്ലം ചുട്ട കഥ പരിഹസിച്ചിരിക്കാൻ പാകത്തിൽ പഴങ്കഥയാണെങ്കിലും അതിലുമുണ്ട് ചില സൂചനകൾ. ഇല്ലം ചുട്ടാലേ പോകൂന്നുള്ള എലിയാണെങ്കിൽ ചുടുക തന്നെ വേണം. അസ്ത്രം കൊണ്ടല്ല, അരക്കില്ലം കൊണ്ടാ പാണ്ഡവരെ കൗരവർ ചുടാൻ തുടങ്ങിയത്. യുദ്ധം ചെയ്യാനല്ല, ചൂതിന് വരാനാ ഹസ്തിനപുരത്തേക്ക് ക്ഷണം പോയത്. ഉണ്ണിമായെ തമ്പുരാൻ തന്നെ ഇറക്കിവിടണം. അതിനുവേണ്ടി എന്തു വഴിയും സ്വീകരിക്കാം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി മാർഗം ഒരല്പം മോശമായാലും ക്രൂരമായാലും ജ്ഞാനികൾ ഒന്നും പറയില്ല. പരദേവതമാരെ മനസ്സിൽ ധ്യാനിച്ച് സ്വാമിയാർ മഠത്തിലേക്ക് തിരിച്ചു പോവുക. വഴികളിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും സർപ്പക്കളം പോലെ. മൂന്നേ മൂന്ന് ദിവസം. നേരെ ഇത്രയായിട്ടും കാണാതായപ്പോ പേടിച്ചു ഞാൻ. മരിച്ചുപോയി കാണുന്നു വിചാരിച്ചോ? അങ്ങനെ അങ്ങ് പെടുമരണം വന്ന് തീപ്പെടാനുള്ളതല്ല ഈ വെങ്കടസ്വാമിയുടെ തിരിദേഹം. സ്വച്ഛന്ത മൃത്യുവാ ഞാൻ ആഗ്രഹിക്കണം. അപ്പോഴേ മരണം സംഭവിക്കൂ. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. വേഗം വേണം. രസം മതി. എനിക്കുള്ള ഭക്ഷണത്തിൽ ഉപ്പിന്റെ അംശം തീരെ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഛേ, അതിന് ഞാനിതിലൊന്നും ഉപ്പിട്ടിട്ടില്ല അച്ഛാ. അത് തീരുമാനിക്കുന്നത് നീയാണോ? ഉപ്പുണ്ടൊന്ന് കുടിച്ചു നോക്ക്. സ്വാമിയാർ മഠത്തിന്റെ അന്നദാനക്രമം തീരുമാനിക്കുന്നത് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നീയല്ല, ഞാനാ. ഞാൻ
അത്താഴ പഷ്ണിക്കാരുണ്ടോന്ന് പടിപ്പുര മാളികയുടെ പുറത്തു നോക്കി എന്നും ചോദിച്ചിരുന്ന സ്വാമിയാർ മഠത്തിലെ ഇപ്പോഴത്തെ അവകാശിക്ക് അത്താഴ പഷ്ണി വിധിച്ചുല്ലോ. മരുമകൾ ചമഞ്ഞടക്കുന്ന നീ, സദാസമയവും കണ്ണീര് വീഴ്ത്തുന്ന നീ, ഈ വീടിന്റെ ശാപ എന്ന് നീ ഇവിടുന്ന് ഇറങ്ങുന്നുവോ അന്നേ ഈ കുടുംബം ഗതി പിടിക്കൂ. എന്താടി ചെയ്യില്ലേ നീ? സ്വാമിയാർ മഠത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രഭ തിരിച്ചു വരാൻ സമ്മതിക്കില്ലേ നീ? ഒറ്റ ചവിട്ടിന് നാഴിക്ക് 40 വട്ടം അവകാശം പറയാൻ നീ ഉപയോഗിക്കുന്ന ഉദരത്തിലെ ആ വളർച്ചയും കലക്കി കളഞ്ഞ് പിടിച്ച പിടിയാലെ പുറത്തു വലിച്ചെറിയാൻ അറിയാഞ്ഞിട്ടല്ല ചെയ്യാത്തത്. സ്വമനസാല നീ അത് ചെയ്യുമെന്ന വിശ്വാസം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അറിയും നീ ഇനിയും പലതും. കേട്ടോടി, കാശിനു വേണ്ടി ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തോളേ.